നമസ്കാരം. റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ഏർലിംഗ് ഹാലണ്ടിനെ സ്വന്തമാക്കിയത്. നമുക്കറിയാം, അദ്ദേഹത്തിന് വേണ്ടി വലിയ തുകയൊന്നും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല. റയൽ മാഡ്രിഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഏർലിംഗ് ഹാലണ്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ ഏർലിംഗ് ഹാലണ്ട് നൽകിയിട്ടുണ്ട്. അതായത്, പെപ് ഗാർഡിയോളക്ക് കീഴിൽ കളിക്കാൻ വേണ്ടിയാണ് താൻ മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുത്തത് എന്നാണ് ഹാലണ്ട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ പെപ്പിൻ്റെ രീതിയെ ഇദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹാലണ്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പെപ് ഗാർഡിയോള ഫുട്ബോളിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതി യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്താണ്. ഇതുകൊണ്ടാണ് ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വന്നത്. പെപ് ഗാർഡിയോളക്കൊപ്പം വർക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഒരു ഫുട്ബോളർ എന്ന നിലയിൽ വികാസം പ്രാപിക്കാൻ ആഗ്രഹിച്ചു. അതാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ഫുട്ബോളിനെ നോക്കിക്കാണുന്ന രീതി വളരെ സ്പെഷ്യലാണ്. ഓരോ ദിവസവും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചെയ്ത കാര്യങ്ങൾ നോക്കുക, അത് അവിശ്വസനീയമാണ്. ഇതാണ് ഏർലിംഗ് ഹാലണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ കരുത്തരായ ലിവർപൂളാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:15 ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മൈ കൊണ്ട് കാണാം.